നമസ്കാരം, ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് 30 റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി IDF. അവയിൽ ചിലത് തടയുകയും ചിലത് തുറസായ സ്ഥലങ്ങളിൽ പതിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ. റോക്കറ്റുകളിലൊന്ന് കഫർബ്ലം എന്ന സ്ഥലത്ത് പതിച്ചിരുന്നു. അതുമൂലമുണ്ടായ തീപിടുത്തത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിരക്ഷാ സേന അംഗങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ഇതുവരെ ആളപായമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ ലെബനിൽ നിന്ന് ഏറ്റവും കൂടുതൽ റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേൽ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട്. ലെബനിൽ നിന്നും സിറിയയിൽ നിന്നും ഏകദേശം 1307 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മാത്രമല്ല, ശരാശരി 40 റോക്കറ്റുകൾ ദിവസവും വിക്ഷേപിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഇറാനും അവരുടെ നിഴൽ സേനയ്ക്കുമെതിരെ കനത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ. എന്നാൽ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കെയാണ് കനത്ത ആക്രമണം IDF നടത്തിയത്. തെക്കൻ ലെബനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ അടക്കം 11 പേരെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത്. അതേസമയം വടക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റെഡ് വാൻ ഫോഴ്സിന്റെ കമാൻഡറും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ടയർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കവെയാണ് കമാൻഡർക്ക് നേരെ ഇസ്രായേലിന്റെ ഡ്രോൺ ബോംബ് വർഷം ഉണ്ടായത്. അതിനിടയിൽ വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നാരോപിച്ച് കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രായേലിൽ തുടരുന്നതിനിടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന മുന്നറിയിപ്പുമായി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇസ്രായേലി മാധ്യമം ഹാരിസിന്റെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. നെതന്യാഹു ഇസ്രായേലിന്റെ കാവൽക്കാരനല്ല, മറിച്ച് കാലനാണെന്ന പരാമർശങ്ങളാണ് നിലവിൽ ഉയർന്നുവരുന്നത്. എന്നാൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഗാസയിൽ ബന്ദികളാകപ്പെട്ടവർക്ക് പകരം ഹമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രായേലി ജയിലുകളിലെ മുഴുവൻ തടവുകാരുടെ മോചനമാണ് എന്നാണ്. എന്നാൽ ബന്ദികളിൽ എത്ര പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്നോ അവർ ഏത് അവസ്ഥയിലാണെന്നോ ഹമാസ് വെളിപ്പെടുത്താത്ത അവസരത്തിൽ തടവുകാരുടെ മോചനത്തിനായുള്ള ഹമാസിന്റെ നീക്കങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല എന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതേസമയം അമേരിക്കയും ഈജിപ്തും ഖത്തറും ശ്രമിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പ്രാവർത്തികമാക്കാനാണ്. എന്നാൽ എത്ര പേരെ സ്വതന്ത്രമാക്കുമെന്നോ ആരെയാണ് മോചിപ്പിക്കുന്നതെന്നോ ഇരുപക്ഷവും സമ്മതിച്ചിട്ടില്ല എന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ബന്ദികളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണെന്നുമാണ് നെതന്യാഹു പറയുന്നത്. അന്തിമ കരാർ നടപ്പിലാക്കാൻ സമയമായെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണമെന്നതാണ് വാസ്തവം. എന്നാൽ അതൊക്കെ വസ്തുതാവിരുദ്ധമാണെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് പോലും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ ജനരോഷം ആളിക്കത്തുന്നതും.